ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീനാഥ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് രൗദ്രഭാവത്തിലുള്ള ഒരു ഫേസ് ആണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ ഉപയോഗിക്കുന്നത് ശംഖാകൃതിയിലുള്ള ഒരു കണ്ണ്, രൗദ്രഭാവം, ആ ഫേസിൻ്റെ എക്സ്പ്രഷനൊക്കെ നമുക്ക് ആ രീതിയിൽ തന്നെ വരയ്ക്കാം. കാരണം പല സുഹൃത്തുക്കളും ചോദിച്ചിരുന്നു പല ഭാവങ്ങളിലുള്ള രൂപങ്ങളും കൂടി വരച്ച് കാണിക്കണമെന്ന് പറഞ്ഞു. കൂടാതെ പത്രകം എന്ന് പറയുന്ന ഷെയ്ഡ് ഒരു രൂപത്തിൽ ചെയ്ത് കാണിക്കണമെന്നുള്ളൊരു കമൻ്റ് കണ്ടു. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ രൂപത്തിന് പത്രകം ഷെയ്ഡാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. കൂടാതെ ശംഖാകൃതിയിലുള്ള കണ്ണ് കൊടുക്കുന്നു. അപ്പോൾ മൊത്തത്തിലൊരു രൗദ്രഭാവത്തിലുള്ള ഒരു രൂപമാണ് നമ്മൾ വരയ്ക്കുന്നത്. ശരിക്കും നമ്മൾ ദേവന്മാരായിട്ടോ അല്ലെങ്കിൽ മൂർത്തികളുമായിട്ടോ ഒന്നും നമ്മൾ താരതമ്യം ചെയ്തല്ല വരയ്ക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി മാത്രം ഒരു രൂപമാണ് നമ്മൾ വരയ്ക്കുന്നത്. പിന്നെ എല്ലാ സുഹൃത്തുക്കളുടെയും കമൻസ് ഞാൻ കാണുന്നുണ്ട്. അപ്പം ഓരോ കമൻസും വായിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഓരോരോ വീഡിയോകൾ തയ്യാറാക്കി ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് പോവാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ചിത്രം വരയ്ക്കുന്നതിന് മുമ്പ് ഒരുപാട് പേരുടെ വളരെ കാലത്തെ ഒരു ആവശ്യമായിരുന്നു ഞാൻ വരയ്ക്കുന്ന ബ്രഷുകളൊക്കെ ഒന്ന് കാണിക്കണം, ഒന്ന് പരിചയപ്പെടുത്തണമെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വരയ്ക്കുന്ന ബ്രഷുകൾ. ജൈനെ എന്ന് പറയുന്ന കമ്പനിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നാച്ചുറൽ ഹെയർ ബ്രഷുകളാണ്. 00, 000, പിന്നെ 0 ലോങ് ഹെയർ ഉണ്ട്, 4 ഫ്ലാറ്റ് ലോങ് ഹെയർ ഉണ്ട്. പിന്നെ ഉപയോഗിക്കുന്ന കളറുകൾ ഇതൊക്കെയാണ്: പെർമനൻ്റ് യെല്ലോ, മീഡിയം, പേഷ്യൻ ബ്ലൂ, സാപ്പ് ഗ്രീൻ, വെർമിലിയൻ ഹ്യൂ, ടൈറ്റാനിയം വൈറ്റ്, സ്കാർലറ്റ് ലേക്ക്. ഇത്രയും കളറുകളാണ് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാനൊരു അതിൻ്റെ ഒരു ടോൺ കാണിച്ചു തരാം. ഒരു കളർ ഞാൻ എങ്ങനെയാണ് എത്രത്തോളം ലൂസാക്കിയാണ് എടുക്കണതെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ രീതിയിൽ കളറെടുത്ത് അതിൽ ഒരല്പം വെള്ളം ഒഴിച്ച് എന്നിട്ട് അതിനെ മിക്സ് ചെയ്യും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം എടുക്കുക. വെള്ളം പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ എടുത്ത് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രഷിൽ അത് ക്യാരി ചെയ്യുന്നുണ്ടോ നോക്കുക. ബ്രഷിൽ നിന്ന് ഡ്രോപ്പായിട്ട് താഴ്ത്ത് വീഴുവാണെങ്കിൽ അതിൽ വെള്ളം കൂടുതലാണെന്നാണ് അർത്ഥം. ഡ്രോപ്പായിട്ട് വീഴാത്ത രീതിയിൽ വളരെ ലൂസാക്കി നമ്മൾ എടുക്കണം. അപ്പോൾ ഇന്നത്തെ ചിത്രത്തിൽ ഞാൻ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മളിതിനു മുമ്പേ വരച്ചിട്ടുള്ളതാണ്, എന്നാലും ഒരിക്കൽ കൂടി ഞാൻ കാണിക്കുകയാണ്. പത്രകമെന്ന് പറയുന്ന ഷെയ്ഡ് നമ്മൾ ഇതിനു മുമ്പ് ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ചെയ്ത് കാണിച്ചു തന്നിരുന്നു. അപ്പോൾ പലരും ആവശ്യപ്പെട്ടു അതൊരു ബോഡിയിൽ അതൊന്ന് വരച്ച് ചെയ്ത് കാണിക്കണം എന്ന് ആവശ്യപ്പെട്ടതിന് കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു രൂപം വരയ്ക്കുന്നത്. കൂടാതെ ഈ രൂപം നമ്മളൊരു രൗദ്രഭാവത്തിലാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന കണ്ണുകൾ ശംഖാകൃതിയിലുള്ള കണ്ണുകളാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. ഞാനിതിന് കൊടുക്കുന്ന നിറം ഗ്രീനാണ്, ഈ ബോഡിക്ക് കൊടുക്കുന്ന നിറം ശംഖാകൃതിയാണ് ഞാനിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. ശംഖാകൃതിയിലുള്ള കണ്ണുകൾ നമ്മൾ സാധാരണ വളരെയധികം കോപിച്ച് നിൽക്കുന്നവർക്കും വളരെയധികം വേദന സഹിച്ച് നിൽക്കുന്നവർക്കുമൊക്കെയാണ് നമ്മൾ ശംഖാകൃതി കണ്ണുകൾ വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സിമ്പിൾ മെത്തേഡ് ഫേസ് വരയ്ക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ കൂടാതെ ഇതിന് വരയ്ക്കുന്ന ചുണ്ട്, നമ്മളീ ഒരു ഭാവം നമ്മൾ വരയ്ക്കുമ്പോൾ, നമ്മളൊരു മുഖത്തിൻ്റെ ഭാവങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ അതിൽ പ്രധാനമായിട്ടും കണ്ണ്, ചുണ്ട്, മൂക്ക്, പിരികം ഇതൊക്കെ ഒരു വ്യത്യാസപ്പെടുത്തി വരച്ചിട്ടാണ് നമ്മൾ ഓരോ ഭാവങ്ങളും നമ്മൾ ഒരു രൂപത്തിൽ സൃഷ്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് വളരെ കോപിച്ച് നിൽക്കുന്ന ഒരു രൂപമായതുകൊണ്ട് തന്നെ അതിൻ്റെ പിരികം ഒരല്പം കൂടി മുകളിലോട്ട് വരച്ചും ഇല്ല കണ്ണിൻ്റെ താഴെ ഒരല്പം തടിപ്പിച്ചും ഒക്കെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. ഇനി കൂടുതൽ ഇതിൻ്റെ ഒരു ഫൈനൽ ടച്ച് വരുന്നത് നമ്മൾ ആ കളറും കൂടി വെക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു രൗദ്രഭാവത്തിൻ്റെ പൂർണ്ണതയിലോട്ട് അത് എത്തുന്നത്. ഇപ്പോൾ നമ്മൾ മുന്നെയുള്ള വീഡിയോകളിൽ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള പോലെ തന്നെ നമ്മളൊരു പെൻസിൽ കൊണ്ട് സ്കെച്ച് ഇട്ടതിന് ശേഷം നമ്മളതിനെ ഫൈനൽ സ്കെച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഫൈനൽ സ്കെച്ച് ചെയ്യാനായിട്ട് ഇവിടെ ഞാനിപ്പം എടുത്ത കുറച്ച് കളറുകൾ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് റെഡും യെല്ലോയും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ യെല്ലോ നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ലൈറ്റ് ബ്രൗൺ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഫൈനൽ സ്കെച്ച് ചെയ്യുമ്പോൾ മാക്സിമം തെറ്റുകളൊക്കെ തിരുത്തി വേണം ഫൈനൽ സ്കെച്ച് ചെയ്യാനായിട്ട്. പിന്നെ പലരും എന്നോട് ചോദിച്ചിരുന്നു ക്യാൻവാസിൽ റബ്ബർ കൊണ്ട് തൂക്കാമോ എന്ന്. പക്ഷെ തൂത്ത് കഴിഞ്ഞാലും നമ്മുടെ ക്യാൻവാസിൻ്റെ പ്രൈമറിന് കേടുപാടുകൾ ഉണ്ടാവാത്ത രീതി വേണം അത് തുടച്ച് കളയാനായിട്ട്. ഇപ്പോൾ അതിൻ്റെ ബേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യെല്ലോ അതിപ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് യെല്ലോ വാഷ് ചെയ്യുകയാണ്. അപ്പോൾ
പരമാവധി നിങ്ങൾ തുടക്കക്കാർ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ആഭരണങ്ങളും ബോഡിയും ഒക്കെ സെപ്പറേറ്റ് വേർതിരിച്ച് പാർട്ട് പാർട്ടായിട്ട് വേണം ഈ യെല്ലോ വാഷ് ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും നിങ്ങൾ എവിടെയൊക്കെയാണ് ചെയ്യേണ്ടത്. ഒന്ന് ചെയ്തു പോയ ആ ഒരു ഏരിയയിലൂടെ വീണ്ടും നമ്മൾ ചെയ്തു വരുമ്പോഴേക്കും പിന്നീട് ചെയ്യാനുള്ളതിനെ പറ്റിയൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. ഇനിയിപ്പോൾ നമുക്കതിൻ്റെ ഫസ്റ്റ് ലെയർ പത്രകം ഷെയ്ഡ് വയ്ക്കാനുള്ള കളർ ഞാൻ മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ലെയർ നമ്മൾ കുറച്ച് ലൈറ്റാക്കിയാണ് വെക്കുന്നത്. അപ്പോൾ ഗ്രീനും യെല്ലോയും കൂടി ഞാനൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ലൈറ്റാക്കി എടുത്ത് അതിനാണ് പത്രകം ഷെയ്ഡ് ചെയ്യാൻ വെക്കാൻ പോകുന്നത്. ഇപ്പോൾ പത്രകം ഷെയ്ഡ് നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു പല ഡയറക്ഷനിൽ വരയ്ക്കുന്ന ചെറിയ രേഖകൾ. ചെറിയ രേഖകൾ നമ്മൾ പല ഡയറക്ഷനിൽ വരച്ച് ചെയ്യുന്ന ഷെയ്ഡിനാണ് നമ്മൾ പത്രകം എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ആദ്യത്തെ ലെയർ നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് ഡാർക്കായി പോവാതെ വളരെ ലൈറ്റായിട്ട് തന്നെ ആ ഷെയ്ഡ് നമ്മൾ ചെയ്തെടുക്കണം. കാരണം നമുക്കൊരു ഞാൻ കഴിഞ്ഞ നമ്മുടെ രേഖീകം ഷെയ്ഡ് ചെയ്തപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നമ്മളൊരു രണ്ടോ മൂന്നോ ലെയറായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഷെയ്ഡ് നമ്മുടെ ഒരു കൺട്രോളിൽ നിൽക്കും. നമ്മൾ ആദ്യം ഒന്ന് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്തു, അതിനെ പിന്നെയും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സെക്കൻഡ് ലെയറോ തേർഡ് ലെയറോ കൊടുക്കാം. അങ്ങനെ ചെയ്തു വരുമ്പോഴേക്കും ഈ നമ്മൾ ചെയ്യുന്ന ചിത്രത്തിനൊരു പൂർണ്ണത കിട്ടും, ആ ഷെയ്ഡിനൊക്കെ നല്ലൊരു പൂർണ്ണത കിട്ടും. അപ്പോൾ ഒരേ ലെയർ ലെയറായിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യത്തെ ലെയർ നമ്മളങ്ങോട്ട് ഫിനിഷ് ചെയ്തു. ഇനിയിപ്പോൾ രണ്ടാമത്തെ ലെയർ ചെയ്യാനായിട്ട് ഞാൻ ആദ്യമേ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഗ്രീനും യെല്ലോയും കൂടി മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു കൂട്ടിൻ്റെ അകത്തോട്ട് ഒരല്പം വെർമിലിയൻ ഹ്യൂ റെഡും കൂടി ചേർത്തിട്ടാണ് രണ്ടാമത്തെ ലെയർ ചെയ്യാനുള്ള ആ ഒരു ഡാർക്ക് ഗ്രീൻ ഞാൻ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഈ രീതിയിൽ തന്നെയാണ് ഓരോ ലെയർ നമ്മൾ ചെയ്യുമ്പോഴും നമുക്കൊരല്പം അല്പം ആ കളറിൻ്റെ കാഠിന്യം നമുക്കൊരല്പം കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ രണ്ടാമത്തെ ലെയറും അതേ രീതിയിൽ തന്നെ വിവിധ ഡയറക്ഷനിലോട്ട് വ്യത്യസ്തമായ ഡയറക്ഷനിലോട്ട് ചെറിയ രേഖകൾ വരച്ച് തന്നെയാണ് നമ്മൾ ആ ഷെയ്ഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ രണ്ട് ലെയറും പൂർത്തിയാക്കി. ഇനി നമുക്ക് ആഭരണത്തിന് ഒന്ന് കളർ ചെയ്തേക്കാം. ഇവിടെ ആഭരണത്തിന് പ്രാധാന്യമില്ല, കാരണം ആഭരണത്തിലോട്ട് നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. എന്നാലും നമ്മൾ ആഭരണത്തിന് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കാണിക്കാം. അപ്പം ആഭരണം ഷെയ്ഡ് ചെയ്യാനായിട്ട് വെർമിലിയൻ ഹ്യൂവിൻ്റെ കൂടുത്തി നമ്മൾ ആ നേരത്തെ കൂട്ടി വെച്ചിരുന്ന ആ ഒരു ഗ്രീൻ ഒരല്പം ചേർത്ത് ഒന്ന് ഡാർക്കാക്കിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ബോർഡറിൽ നമ്മൾ ഈ ഡാർക്ക് റെഡ് വെച്ചതിന് ശേഷം ജസ്റ്റ് വെറ്റ് ബ്രഷ് കൊണ്ട് അതിനെ ഒന്ന് ലയിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലേപനം സ്റ്റൈലിൽ നമുക്കിതിനെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആഭരണത്തിൻ്റെ ഒരു ഫിനിഷിങ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ മൂന്നാമത്തെ ഷെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ മൂന്നാമത്തെ ഷെയ്ഡ് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. നമ്മളത് ഒരു ലാസ്റ്റ് ഒരു ഫിനിഷിങ് ചെയ്യാൻ പോവാണ്. അപ്പം വളരെ ശ്രദ്ധിച്ച് തന്നെ ഷെയ്ഡ് കൊടുക്കേണ്ടടുത്ത് നല്ല രീതിയിൽ ഷെയ്ഡ് കൊടുത്തും ഹൈലൈറ്റ് കിട്ടേണ്ടടുത്ത് ഹൈലൈറ്റും ഒക്കെ നമ്മൾ നോക്കി ശ്രദ്ധിച്ച് വേണം മൂന്നാമത്തെ ലെയർ നമ്മൾ ചെയ്യാനായിട്ട്. അപ്പം നമ്മളിതിന് ഇപ്പം മൂന്നാമത്തെ ലെയർ ചെയ്യാനായിട്ട് ആദ്യം എടുത്ത
ആ ഒരു മിക്സിൻ്റെ കൂടുതൽ ഒരല്പവും കൂടി റെഡ് ആഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഉള്ള ഒരു ഡാർക്കിലോട്ട് നമ്മൾ എത്തിയത് അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ലെയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കുറച്ച് ഡാർക്ക് ആയിട്ട് കിട്ടേണ്ട ഏരിയ എല്ലാം ഡാർക്ക് ആക്കി തന്നെയാണ് നമ്മൾ പോകുന്നത് ഹൈലൈറ്റ് വേണ്ടിടത്തെല്ലാം ഹൈലൈറ്റും കൊടുത്ത് ഫിനിഷ് ചെയ്താണ് നമ്മൾ താഴത്തോട്ട് പോരുന്നത് അങ്ങനെ നമ്മൾ മൂന്ന് ലെയറും ഫിനിഷ് ചെയ്തു ഇനി നമുക്ക് ചെയ്യേണ്ടത് ബ്ലാക്ക് ലൈൻസ് ആണ് ഇടേണ്ടത് അപ്പോൾ ബ്ലാക്ക് ലൈൻസ് ഇടാനായിട്ട് നിങ്ങൾക്ക് 00 അല്ലെങ്കിൽ 000 നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ബ്രഷിൻ്റെ സൈസ് നമ്മൾ നോക്കുന്നത് നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങളുടെ സൈസ് അനുസരിച്ചാണ് ഇപ്പോൾ നമ്മൾ 00 ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് വലിയ ചിത്രങ്ങളിൽ വരയ്ക്കാനായിട്ട് നമുക്ക് വളരെ പാടായിരിക്കും അപ്പോൾ അവിടെ നമ്മൾ 00 നമ്പർ 1 ഒക്കെ നമ്മൾ ഉപയോഗിക്കും ഇപ്പോൾ ഒരുപാട് മിനിയേച്ചർ ടൈപ്പ് പെയിൻറ്റിങ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ 000 വന്നു കഴിഞ്ഞാൽ വളരെ നേർത്ത ലൈൻസ് നമുക്കിടാൻ സാധിക്കും അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതുപോലെ നമ്മൾ ബ്ലാക്ക് ലൈൻസ് ഇടേണ്ടടുത്തെല്ലാം ബ്ലാക്ക് ലൈൻസ് ഇടുക എല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷം അവസാനം നമ്മൾ കണ്ണ് തെളിച്ച് ചിത്രം നമ്മൾ പൂർത്തീകരിക്കും ഇതും നമ്മൾ സാധാരണ വരച്ചുകൊണ്ടിരിക്കും പോലെ തന്നെ ചിത്രത്തിൽ ക്യാരക്ടറിന് ഒരു പേരും ഞാൻ കൊടുത്തിട്ടില്ല ഇത് ജസ്റ്റ് ആ ഒരു കണ്ണിൻ്റെയും ആ ഒരു ഷെയ്ഡിൻ്റെയും രീതി എന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ചെയ്തതാണ് ഇപ്പോൾ നമ്മൾ കണ്ണിൻ്റെ ഔട്ട്ലൈൻ ഇടുകയാണ് അപ്പോൾ എല്ലാവരും ഓർത്ത് വയ്ക്കുക ശംഖാകൃതി എന്നാണ് ഈ കണ്ണിൻ്റെ പേര് ശംഖു പോലെയാണ് ഇതിൻ്റെ ഷേപ്പ് അതുകൊണ്ടാണ് ശംഖാകൃതി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കണ്ണുകൾ വളരെ കോപിച്ചിരിക്കുന്നവർക്കും വളരെ വേദനയോടുകൂടി ഇരിക്കുന്നവർക്കൊക്കെയാണ് നമ്മൾ ഈ കണ്ണ് സാധാരണ കൊടുക്കാറുള്ളത് ഇങ്ങനെയുള്ള കണ്ണുകൾ കൊടുക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഭാവങ്ങൾക്കനുസരിച്ച് കണ്ണുകൾ മാറുമ്പോൾ ആ കൂടെ തന്നെ ചുണ്ടുകൾക്കും വ്യത്യാസങ്ങളുണ്ടാകും ചുണ്ടിന് വ്യത്യാസം ഉണ്ടാകും മൂക്കുകൾക്ക് വ്യത്യാസം ഉണ്ടാകും അപ്പം നമ്മളെപ്പോൾ വരച്ചാലും ഇതൊക്കെ ഒരു നമ്മൾ വരയ്ക്കുന്ന ഒരു അവയവത്തിന് മാറ്റം ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് പല പാർട്ടിനും ബോഡി പാർട്സിനും മാറ്റങ്ങൾ സംഭവിക്കും അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ ചുണ്ട് വരച്ചു ചുണ്ട് നേരെ താഴത്തോട്ട് വരച്ചതുകൊണ്ട് അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഭാവത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞ് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഒരു ശംഖാകൃതി കണ്ണ് വരയ്ക്കുമ്പോൾ ആ മുഖത്തിൻ്റെ ഒരു ഭാവം നമ്മൾ വരച്ച് റെഡിയാക്കി എടുക്കേണ്ട ശൈലി നമ്മൾ കൃഷ്ണമണി വരയ്ക്കുമ്പോഴേക്കും അതിൻ്റെ ബേസ് കളറ് നമ്മൾ ഇതുപോലെ ഒരു ബ്രൗണോ യെല്ലോ ചേർന്ന് ഏതെങ്കിലും ഒരു കളർ കൊടുക്കുക കാരണം നമ്മൾ കൃഷ്ണമണിയുടെ ആ ഒരു ഷെയ്ഡ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും ഒരു ബേസ് ഷെയ്ഡ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ എടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഇത് ശംഖാകൃതി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഒരല്പം റെഡും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കണ്ണൊന്ന് കലങ്ങിയിരിക്കുന്ന രീതിയിലാണ് നമ്മൾ കണ്ണ് വരയ്ക്കുന്നത് ഇതുപോലെ എല്ലാം വരച്ച് പൂർത്തിയാക്കി കണ്ണിന് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ കണ്ണിന് ബ്ലാക്ക് കൊടുക്കുകയാണ് അപ്പം നമ്മൾ ആദ്യം കൊടുത്ത ബ്രൗണിന് മുകളിൽ കൂടി നമ്മൾ ബ്ലാക്ക് ഒരു ലൈൻ വരച്ച് ഒരു സർക്കിൾ ഒരു ഹാഫ് സർക്കിൾ വരച്ച് അതിനുള്ളിൽ മറ്റൊരു സർക്കിൾ വരച്ച് ഫില്ല് ചെയ്ത് പിന്നീട് അതിനെ ഒന്ന് ഷെയ്ഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ണ് ഫിനിഷായി കിട്ടും അപ്പോൾ നമുക്ക് ചില രൂപങ്ങൾക്ക് സിമ്പിളായിട്ട് നമുക്ക് കണ്ണുകളുടെ അകത്ത് ഒരു റിഫ്ലക്ഷൻ നമുക്ക് കൊടുക്കാം ചിലതിന് കുറച്ച് റെഡ് കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം അതൊക്കെ ഓരോ രൂപത്തിൻ്റെയും ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് കണ്ണുകൾക്ക് വ്യത്യാസങ്ങൾ വരുത്താം
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.